നമസ്കാരം എല്ലാ മാന്യ േക്ഷകർക്കും സ്വാഗതം ഞായറാഴ്ച കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട ടാറ്റാ സെൻസ് മുൻ ചെയർമാൻ സൈറസ് മിസ്ട്രിയും സഹയാത്രികനും സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നതാണ് മരണത്തിന് കാരണമായി തീർന്നത് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി അമിതവേഗവും ഡ്രൈവറുടെ അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമായതെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു മുംബൈയിൽ നിന്ന് കിലോമീറ്റർ അകലെ പാൽക്കർ ജില്ലയിലെ ചരോട്ടി ചെക്ക് പോസ്റ്റ് കടന്ന് ഒൻപത് മിനിറ്റിനുള്ളിൽ ഇരുപത് കിലോമീറ്റർ പിന്നിട്ട മെഴ്സിഡസ് ബെൻസ് കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ദൃക്സാക്ഷികളും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് കാർ സൂര്യാനദിയിലെ പാലത്തിലെ ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ പിൻസീറ്റിലിരുന്ന സൈറസ് മിസ്ത്രിയും ജഹാംഗീർ പണ്ടോളയും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്ക് മടങ്ങുകയായിരുന്ന മിസ്ത്രി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു അപകടത്തിൽപ്പെട്ടത് മുംബൈ ആസ്ഥാനമായുള്ള പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് അനഹിത പണ്ടോളയാണ് കാർ ഓടിച്ചിരുന്നത് അപകടത്തിൽ ഇവർക്കും ഭർത്താവിനും ഗുരുതരമായി പരിക്കേറ്റു പ്രാഥമിക അന്വേഷണമനുസരിച്ച് അമിത വേഗതയും അശ്രദ്ധയുമാണ് വാഹന അപകടത്തിന് കാരണമായത് ചരോട്ടി ചെക്ക് പോസ്റ്റിലെ സി സി ടി വി ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പൽക്കർ പോലീസ് കാർ ചെക്ക് പോസ്റ്റ് കടന്ന് രണ്ട് ഇരുപത്തിയൊന്നോടെ അപകടത്തിൽപ്പെട്ടതായി കണ്ടെത്തി ഒൻപത് മിനിറ്റിനിടെ ഇരുപത് കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് അപകടം നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു മിസ്ത്രീം ജഹാംഗീർ പണ്ടോളയുമാണ് പിൻസീറ്റിൽ ഉണ്ടായിരുന്നത് കാർ ഓടിച്ചിരുന്ന അനാഹിതയ്ക്കൊപ്പം ഭർത്താവ് ഡാരിയസ് മുൻസീറ്റിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഒരു സ്ത്രീയാണ് കാർ ഓടിച്ചിരുന്നതെന്നും ഇടതുവശത്ത് നിന്ന് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡ് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നുവെന്നും ദൃക്സാക്ഷി പറഞ്ഞു പത്ത് മിനിറ്റിനുള്ളിൽ സഹായമെത്തിയെന്നും പരിക്കേറ്റ രണ്ടുപേരെ കാറിൽ നിന്ന് പുറത്തെടുത്ത് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും പോലീസ് കൂട്ടിച്ചേർത്തു എന്നാൽ മറ്റു രണ്ടുപേരും മരിച്ച നിലയിൽ ആയിരുന്നു സൈറസ് മിശ്രി ഉൾപ്പെടെ രണ്ടുപേരെ മരിച്ച നിലയിൽ ഇവിടെ കൊണ്ടുവന്നു സൈറസിന് തലയ്ക്ക് പരിക്കേറ്റു ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു പ്രാരംഭഘട്ടത്തിൽ ഇത് അപകടമരണമാണെന്നാണ് തോന്നുന്നത് പോലീസ് അന്വേഷണത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയാനാകൂ കാസർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ശുഭഹാം സിംഗ് പറഞ്ഞു മിസ്റ്ററിയുടെയും ജഹാംഗീർ പണ്ടോളയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മുംബൈയിലെ ജെ ജെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു അപകടത്തിൽ അനാഹിത പണ്ടോളയ്ക്കും ഭർത്താവ് ഡാരിസ് പണ്ടോളയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു ഞായറാഴ്ച രാത്രി റോഡ് റോഡുമാർഗ്ഗം മുംബൈ ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയെന്ന് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു അമിതവേഗം തന്നെയാണ് ദുരന്തം വിളിച്ചു വരുത്തിയിരിക്കുന്നത് നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ